ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ താറാവ് കറിയാണ് കേട്ടോ നല്ല കേരള സ്റ്റൈൽ ഒന്നാന്തരം അടിപൊളി താറാവ് കറിയാണ് ഉണ്ടാക്കാൻ പോണത് റോസ്റ്റ് ഒന്നും അല്ലാട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി താറാവ് കറി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ച് ഫെയിലിയറൊന്നുമല്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് സക്സസ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു മൂന്ന് മൂന്നര കിലോ താറാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മഞ്ഞൾ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നമ്മൾ തിരുമി തിരുമിയെടുക്കുകയാണ് സ്പൂണൊന്നും വെച്ച് കഴിഞ്ഞതിനകത്തോട്ട് കയറില്ല കേട്ടോ അത് ബ്രോയിലർ ചിക്കൻ അല്ലല്ലോ നമ്മൾ താറാവ് ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ അത് നമ്മൾ നന്നായി കൈ വെച്ചു തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് അതിൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അത് കൈ വെച്ച് തന്നെ നമ്മൾ നന്നായി എടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകണത് കുക്കറിൽ വേവിച്ചാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകത്തിന് വെന്ത് കിട്ടുള്ളൂ ചില താറാവൊക്കെ നന്നായി മൂത്തതായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള വേവ് ഉണ്ടാവും കുക്കറിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊരു ഒരു ഏഴ് എട്ട് വിസിലെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കണം എന്നാലാണ് നല്ല പ്രോപ്പറായിട്ട് സംഭവം വെന്ത് കിട്ടുകയുള്ളൂട്ടാ അപ്പം ഞാൻ ഈ മാരിനേറ്റ് ചെയ്തെല്ലാം കുക്കറിലോട്ട് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേ വിസിലടുപ്പിക്കാൻ പോവുകയാണ് ഞാനൊരു എട്ട് വിസിലാണ് കേട്ടോ അടുപ്പിച്ചത് അപ്പോഴത്തെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി എന്തായാലും വേവ് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിനി നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് അതിലിട്ട് നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വേവിക്കും അപ്പോൾ ബാക്കി വേവ് അതിൽ വെച്ച് ആയിക്കോളും ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം മുക്കാലിലധികം നമ്മൾ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ തറാവ് കറിക്ക് യൂസ് ചെയ്യണത് അപ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോഴും നമ്മളൊരു നാടൻ ടേസ്റ്റ് എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോഴതിൽ ഒഴിച്ച് കഴിഞ്ഞാലോ അത് വെച്ച് ഗ്രേവി ഉണ്ടാക്കുമ്പോഴൊരു നല്ലൊരു രസമല്ലേ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പച്ചമുളക്

ഗ്രേവി അത്യാവശ്യം വേണമല്ലോ അപ്പോൾ നമ്മുടെ താറാവന മൂന്നര കിലോയിൽ ഉള്ളത് തന്നെ ഞാനിവിടെ ഒരു നാലഞ്ച് വലിയ ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത് ഏട്ടാ അപ്പം സവാള ഇത് ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല പോലെ ബ്രൗൺ കളർ തന്നെ ആവണം കേട്ടോ എന്നാലാണ് അല്ലെങ്കിൽ ഒരു മധുരിപ്പ് പോലെ നമ്മുടെ കറിക്ക് വരുവോ ചിക്കൻ ആയാലും ഏത് കറി ആയാലും സവാള നന്നായി മൂത്ത് നന്നായി പാകായ മാത്രമാണ് ആ ഒരു മധുരം ടേസ്റ്റ് വിട്ട് പോയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആ ഒരു തറാവിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് മാറിപ്പോവും അപ്പം ഞാൻ ഞാനത് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് നായ് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കി എക്സ്ട്രാ മസാലാസ് ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഇപ്പം ഏകദേശം മൂത്തുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറി ആയതുകൊണ്ട് നമുക്കൊരു കുറച്ച് കട്ടി കിട്ടണമെങ്കിൽ മല്ലിപ്പൊടി തന്നെ ചേർത്താലാണ് നമുക്ക് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂട്ടാം പിന്നെ അതുപോലെ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല താല്പര്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ അതിന് മീറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഞാനിവിടെ ചിക്കൻ മസാലയെ ചേർത്ത് കൊടുത്തത് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈൽ ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ ഒരു ഐറ്റവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മുടെ വെളിച്ചെണ്ണയും സാധാ പൊടികളും ഒക്കെ തന്നെയാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവർ നമുക്ക് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂട്ടോ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഈ മസാല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളിനി മുളക് പൊടി എക്സ്ട്രാ ചേർക്കുന്നില്ല മുളകൊടി ചേർക്കുമ്പോൾ താറാവിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കുരുമുളകാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അത് നമുക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ തക്കാളിയെ ചേർത്ത് കൊടുത്തേട്ടാ തക്കാളി ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മൂത്ത് നല്ല അതിനോട് ചേർന്ന് നന്നായി വന്നിട്ടുണ്ട് ആ ഒരു ഭാഗത്തിന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ച താറാവുണ്ടല്ലോ ആ താറാവ് വെള്ളത്തോട് തന്നെ കൂടിത്തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം വെള്ളമൊക്കെ നമ്മുടെ ആ ഗ്രേവി കിടന്ന് വേണം വറ്റാനായിട്ട് അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ഉപ്പും മുളകും ഗ്രേവിയും എല്ലാം കൂടെ അതിൻ്റെ സെറ്റായി കിട്ടുള്ളൂ അപ്പം ഞാൻ ഈ താറാവെല്ലാം അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ഫുള്ളായിട്ടൊന്ന് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അടച്ച് വെക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ആവശ്യത്തിനുള്ള വേപ്പിൻ്റെ ഇലയും അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്ന് ഫൈനൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ആയി കിട്ടും അങ്ങനെ ഫൈനൽ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി എല്ലാം കൂടെ ഒന്ന് സെറ്റായി നല്ല അടിപൊളി നമ്മുടെ താറാവ് കറി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ മതി